ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അബിൻ കെ അനീഷ് കുമാർ. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ടെക് അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. ഇന്നലെ നമ്മൾ ഷവോമി ഒരു 3 പ്രൊഡക്റ്റ് ഓൺലൈനിൽ ലോഞ്ച് ചെയ്തു. അതിൽ ഒരു മെയിനായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്ന പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ്, MI-യുടെ 10 5G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എന്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് താഴത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്താലേ ഉള്ളൂ ഞാൻ അടുത്തടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പൊ പിന്നെ ലേറ്റ് ആക്കുന്നില്ല, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഫോണിന്റെ ബേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഷവോമി ഇന്ത്യയിൽ ഫസ്റ്റ് 5G ഫോണാണ് ഷവോമിയുടെ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതോടൊപ്പം തന്നെ ഏറ്റവും, കാരണം ഷവോമിയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ പാനൽ ഉള്ള ഒരു മൊബൈൽ ഫോണാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ക്രീനിൽ തന്നെ പഞ്ച് ഹോൾ സൈസിൽ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അതും 20 മെഗാപിക്സൽ ക്യാമറയാണ്. അപ്പൊ ഈ ഷവോമി തന്നെ ഇതിന് ഈ ഒരു ക്യാമറയ്ക്ക് പറഞ്ഞിട്ടുള്ള മൈക്രോ ഡോട്ട് ഡിസ്പ്ലേ ക്യാമറ എന്നാണ് ഷവോമി തന്നെ ഈ ഒരു ക്യാമറനെ വിശേഷിപ്പിച്ചത്. ഈ ഒരു ക്യാമറയുടെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.08 mm ഡയമീറ്റർ ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എത്ര ചെറുതാണ് ഈ ഒരു ക്യാമറ എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ ഷവോമി ഇതിൽ കൊടുത്തിട്ടുള്ള 90Hz റീഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റുമാണ് ഷവോമി ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച ലെവലിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയും ഡിസ്പ്ലേ ടച്ചും കാര്യങ്ങളൊക്കെയാണ് ഷവോമി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഷവോമി ആവശ്യപ്പെടുന്നത്. പിന്നെ ഇതിൽ പ്രൈമറി ക്യാമറേൻ്റെ ലെവലിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ അറിയാം 108 MP ക്യാമറയാണ് ഷവോമി ഇതിൽ നൽകിയത്. ഈ ഒരു 108 MP ക്യാമറ ഉള്ള വേറെ ഒരു ഫോൺ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അത് സാംസങ്ങിൻ്റെ S20 Ultra എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫോണാണ്. പിന്നെ ഈ ഒരു ക്യാമറേൻ്റെ പ്രത്യേക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു ക്യാമറയിൽ 8K വീഡിയോ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും 20 മിനിറ്റ്സേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴത്തേക്ക് ക്യാമറ കട്ടായിപ്പോവും. അപ്പം നമുക്ക് ആ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതുവരെ ഇറങ്ങിയതിൽ ഒരു ബെസ്റ്റ് ക്യാമറ മൊബൈൽ ഫോൺ തന്നെയാണ് ഷവോമി ഇന്നലെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ലോഞ്ച് ചെയ്തത്. പിന്നെ ക്യാമറയുടെ ലെവലിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 4 ക്യാമറയാണ് ഷവോമി ഈ ഒരു മൊബൈൽ ഫോണിന് നൽകിയിട്ടുള്ളത്. ഒരു 108 MP പ്രൈമറിയും 13 MP വൈഡും, പിന്നെ ഒരു 2 MP മാക്രോയും, പിന്നെ ഒരു 2 MP തന്നെ ഡെപ്തിന്റെ 4 ക്യാമറകളാണ് ഷവോമി ഈ ഒരു MI-10 കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ, കാരണം ക്യാമറ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു പ്രോ മോഡ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രോ മോഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെയുള്ള ഷവോമിയുടെയും ഒക്കെ ഫോണിൽ നമുക്ക് പ്രോ മോഡ് കൊടുത്തിട്ടുള്ള വെറും പിക്ചേഴ്സിനാണ്. അപ്പോൾ നമുക്ക് നമ്മളതായ ലെവലിൽ മാനുവലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഒരു പ്രോ ലെവലിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ക്യാമറയുള്ള ഒരു മൊബൈൽ ഫോണാണ്. പിന്നെ മികച്ച ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2 സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു ക്യാമറയിൽ ഷവോമി നൽകിയിട്ടുള്ളത്. അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം മാക്സിമം നമുക്ക് നല്ലൊരു വീഡിയോസ്, ഷെയ്ക്കില്ലാത്ത വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നു. പിന്നെ പ്രധാന കാര്യം നമ്മൾ പ്രോസസ്സറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, ഷവോമിയുടെ തന്നെ ഏറ്റവും പുതിയ ലെവലിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ വേർഷൻ ആയിട്ടുള്ള പ്രോസസ്സറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 685 ആണ്, അതും 5G എനേബിൾഡ് പ്രോസസ്സറാണ്. പിന്നെ ഇതിന്റെ വൈഫൈയുടെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ വൈഫൈ ആണ് ഇതിൽ നൽകിയത്, അതും Wi-Fi 6 ആണ് ലേറ്റസ്റ്റ് വേർഷൻ. പിന്നെ ഇതിൽ റാമിലും ഇതേപോലെ തന്നെ പുതിയ വേർഷനാണ് റാം കൊടുത്തിട്ടുള്ളത്, അതും LPDDR5 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻലി ഫയൽ റീഡിങ്ങും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അതും സ്റ്റോറേജിനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് UFS 3 ആണ് കൊടുത്തിട്ടുള്ളത് ഷവോമി. അതുകൊണ്ട് തന്നെ നല്ല ലെവലിൽ സ്മൂത്ത് ആയിട്ടുള്ള ലെവലിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഒരു ഹാങ്ങും കാര്യങ്ങളും ഇതിൽ ഉണ്ടാകില്ല. പിന്നെ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിൽ അത്രയ്ക്കും പെർഫെക്ഷൻ ആയിരിക്കും. ഒരു പ്രോ ലെവലിൽ തന്നെ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള എല്ലാവിധ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് മൊബൈലിൽ കളിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മളെ മൊബൈലൊക്കെ ഹീറ്റാകുന്ന ഒരു പ്രോബ്ലം നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്
ഈ ഒരു ഷവോമി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അടുത്തത് നമുക്ക് ബാറ്ററിയിലേക്ക് കടക്കാം. ഈ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4780 mAh ബാറ്ററി ആണ്. അതോടൊപ്പം തന്നെ 30 വാട്ട് ചാർജറും ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതും 30 വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജറിലെ ഒരു ടോപ്പ് വേരിയന്റ് തന്നെയാണ്. നമ്മളൊരു റെഡ്മി നോട്ട് 8 ലും നോട്ട് 9 ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടും ഒന്നുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ തന്നെയാണ്. അപ്പോൾ ചാർജിങ്ങിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പേടിക്കാനില്ല. പിന്നെ വേറൊരു കാര്യം ഇതിൽ കൊടുത്തത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു വയർലെസ് ചാർജിങ്ങിന്റെ ഒരു മെഷീനൊക്കെ നമ്മളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മാത്രം മതി. കാരണം ഒന്ന് വയർ പോലും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ് ഒക്കെ നമുക്ക് ഇതിൽ അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഷവോമിയുടെ ഒരു ഫോണിലും കൊടുക്കാത്ത വേറൊരു സംവിധാനം കൂടി ഷവോമി ഇതിൽ നൽകിയിട്ടുണ്ട്. 10 വാട്ടിന്റെ റിവേഴ്സ് ചാർജബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ റിവേഴ്സ് ചാർജബിൾ സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അപ്പൊ അതേപോലത്തെ വയർലെസ് ഹെഡ്സെറ്റുകളോ അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ചാർജ് നേരെ അതിലേക്ക് കയറുന്ന ഒരു സംവിധാനം ഷവോമി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി സ്റ്റീരിയോ സ്പീക്കറാണ് ഷവോമി ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മികച്ചൊരു ഓഡിയോ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. നല്ല അടിപൊളി ഒരു സൗണ്ടാണ്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിലും പാട്ടുകൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി ഉള്ള വോയിസ് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു MI 10 5G എന്ന് പറയുന്ന ഫോണ് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ഫോണ് തന്നെയാണ്. കാരണം അത്രയ്ക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ചിലേക്ക് നമുക്ക് പോവാം. ഇത് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ 2 വേരിയന്റിലാണ് വരുന്നത്. 8 GB റാം, 128 GB ഇന്റേണലും അതോടൊപ്പം തന്നെ 8 GB റാം, 256 GB ഇന്റേണലും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് വേരിയന്റ് ആയ 8 GB റാം, 128 GB ഇന്റേണലിലേക്ക് നടക്കാം. ഈ ഒരു വേരിയന്റിന് വരുന്നത് 49,999 rupees ആണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വേരിയന്റ് ആയിട്ടുള്ള 8 GB റാം, 256 GB ഇന്റേണലിൽ വരുന്നത് 54,999 rupees ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. നല്ലൊരു ലെവലില് പ്രൈസ് കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷവോമിയുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറി വന്നാൽ ഒരു 25,000 ആ ഒരു റേഞ്ച് വരെ പോയിട്ടുള്ളൂ തന്നെ ഇതുവരെയുള്ള ഒരു ഫോണിന്. പക്ഷേ അതോടൊപ്പം നമ്മൾ മറ്റേ ഫോൺ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് സെയിലാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 5G ഫോണാണ്. അപ്പോൾ മികച്ച എല്ലാ തരത്തിലുള്ള മികച്ച അഡ്വാൻറ്റേജുകളും ഈ ഒരു ഫോണിനുണ്ട്. ക്യാമറ ആണെങ്കിലും പ്രോസസ്സർ ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ഒക്കെ നല്ല അത്രയ്ക്കും ഒക്കെ അപ്ഡേറ്റഡ് വേർഷൻസ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല മികച്ച ഒരു MI ഫോൺ തന്നെയാണിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോനെ താഴ്ത്തി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.